ഹായ്, അസ്സലാമു അലൈക്കോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതൊരു എണ്ണക്കടിയൊന്നുമല്ല, അതായത് സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് അതിലേക്ക് ഞാനിതൊരു 1/2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം, അല്ലെങ്കിൽ ഓയിൽ വെളിച്ചെണ്ണ കേട്ടോ, ഓയില് വേണ്ട, വെളിച്ചെണ്ണ ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ അതാ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഈ അവിൽ എടുത്തു വെച്ചിട്ടുള്ള അവിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഒന്ന് കുറച്ചൊന്നൊരു മുരിഞ്ഞ് വരുന്ന വരെ നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അവിലിവിടെ ഇപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ അവിൽ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നല്ല സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അവിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതാ ഫ്രൈ പാനിൽ ഇങ്ങനെ ഒരു അവളിങ്ങനെ അതിൽ അവനൊരു സൗണ്ട് കേൾക്കണില്ലേ, ആ ഒരു സമയം, അല്ലെങ്കിൽ ഒരു ഒന്നെടുത്തിട്ട് നിങ്ങളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കുക. അപ്പോൾ നല്ല മൊരിച്ചിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കത് അവൾ ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് അടുത്തത് ഒരു സെയിം പാനിലേക്ക് തന്നെ ഞാനൊരു 1/4 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിത് കുറച്ചൊരു കാഷ്യു ചെറുതാക്കി പീസാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ആവശ്യമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇങ്ങനെ ബൈറ്റ്സ് കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ഇല്ലാത്തവർക്കത് സ്കിപ്പ് ചെയ്യാം. ഈ ഒന്ന് കാഷ്യു ഒന്ന് ഇതായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കിസ്മിസും കൂടെ ചേർക്കാം. നമുക്കത് ഏകദേശം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചെറുതാക്കി ഇതാ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്ത പഴമുണ്ട്, ഇതാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തേങ്ങയും പഴവും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചേർത്തിട്ടുള്ള പഴമൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച അവലില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് വെക്കാം. നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതാ പഴവട റെഡിയായി വരുന്ന സമയം കൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണ് വെള്ളത്തിൽ ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഏലക്കായ കൂടി ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിതാ ഒരു പഴവും അവിലും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ശർക്കരൻ്റെ ഒരു പാനി ചേർത്തെടുക്കാം. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ ഈ ഒരു മധുരം എന്ന് പറയുന്നത് ഒരു നോർമൽ മധുരമാണ് കേട്ടോ, കാരണം ഞാൻ കൂടുതലായിട്ട് ചേർക്കുന്നില്ല, പഴത്തിൻ്റെ മധുരം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കൂടുതലായിട്ട് മധുരം ആവശ്യമുള്ളവർക്ക് ശർക്കര കൂടുതൽ ചേർക്കുക, അല്ലെങ്കിൽ പഞ്ചസാര തന്നെ ഉപയോഗിക്കുക. പഞ്ചസാര ഇടുന്നവരാണെങ്കിൽ പഴം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണില്ലേ, ആ ഒരു സമയത്ത് നിങ്ങൾ പഞ്ചസാരയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതപ്പോൾ ശർക്കരൻ്റെത് ഒരു പാനീൻ്റെത് ആകുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെ ഒരു അവിലൊക്കെ ഒന്നും കൂടെ ഒന്നൊരു മോയിസ്റ്റ് ആയിട്ട് നിൽക്കും. അതിനിപ്പോൾ അത് നമ്മളെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിന്നൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ സ്നാക്ക് വടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, ശരിക്കും നല്ല ഹെവി ആയിട്ടുള്ളതാണെന്നും പറയാം. നല്ല അവലും പഴമൊക്കെ കൂടെ ചേരുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ.